എന്താണ് മനുഷ്യൻ? മുരളിയുടെ ഗർജനം ഒരിക്കൽ കണ്ട ദുസ്വപ്നം തന്നെ വീണ്ടും വീണ്ടും കാണുന്നു. എന്തോ ദുർനിമിത്തമാണ്, ആപത് സൂചനയാണ്. ഇതിൽ ഒരാപത് സൂചനയുമില്ല. നിനക്ക് വീണ്ടും മഹിഷിയായി ഘോരരൂപിണിയായ രാക്ഷസിയാവണം. നിനക്ക് പൊട്ടിച്ചിരിക്കണം, അലറണം. നിന്റെ മനസ്സിൽ തലയുയർത്തുന്ന ഈ ഭീകര ചിന്തയാണ് പുലിയുടെ ഗർജനമായി സ്വപ്നത്തിൽ കാണുന്നത്. മനസ്സിൽ നിന്ന് അശുഭ ചിന്തകൾ പാടെ ഉപേക്ഷിക്കണം. അതേയുള്ളൂ പരിഹാരമാർഗം. രാജ്യം ശത്രുഭയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മണികണ്ഠകുമാരൻ ഒരാളെ കാണാൻ തിരക്കിട്ടു പോയിരിക്കുകയാണല്ലോ. ആ ഒരാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണ് ആ ഭയം, ജീവരക്ഷ, ഭീരുത്വം എന്നൊക്കെയാണ് ആ ഒരാളിന്റെ പേര്. ആപത്തിന്റെ ആദ്യ ലാഞ്ചന അനുഭവപ്പെട്ടപ്പോൾ തന്നെ ആ വനവാസിയായ ദത്തുപുത്രൻ നാടുവിട്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി വാവരുടെ മുന്നിൽ എങ്ങനെയാണ് കീഴടങ്ങേണ്ടതെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. നിർത്തിൻ. കീഴടങ്ങുക, കീഴടങ്ങുക എന്നൊരു പല്ലവി അല്ലാതെ കീഴടക്കുക എന്നൊരു പദം നിങ്ങളുടെ നാവിൽ ഉദിക്കില്ലേ മന്ത്രി? രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢതന്ത്രങ്ങളുടെ ഗർഭഗൃഹമാണല്ലോ നിങ്ങളുടെ മസ്തിഷ്കം. അവിടെ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു കുടിലതന്ത്രവും ഉരുത്തിരിയുന്നില്ലേ? ഉരുത്തിരിയുന്നുണ്ട്, പക്ഷേ സർവകുതന്ത്രങ്ങളും ഉരുക്കി ഒഴിച്ച് സ്ഫുടഭാഗം ചെയ്തെടുത്ത ഉരുക്കു മനുഷ്യനാണ് വാവർ. അയാളുടെ മുന്നിലെത്തും മുമ്പ് മന്ത്രി തന്ത്രങ്ങളെല്ലാം ഭസ്മമായി പോകുന്നു. സൈന്യാധിപൻ ഈ ധൃതരാഷ്ട്ര മുന്നിൽ ഭീമസേന പ്രതിമയെന്ന പോലെ സർവകുതന്ത്രങ്ങൾക്കും അതീതനാണ് വാവരെന്നറിയില്ലേ? വാവരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ് അടിമത്തം ഏറ്റുവാങ്ങാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സ്വാസ്ഥ്യവും നഷ്ടപ്പെട്ട ഈ സേനാധിപൻ സേനാസമേതനായി കുമാരനെ തേടി പുറപ്പെടാൻ പോവുകയാണ്. സേനാപതിക്ക് പന്തളത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള അടവല്ലേ അത്? കുമാരന്റെ ആജ്ഞപ്രകാരം നിങ്ങൾ കൊട്ടാരത്തിനും തലസ്ഥാനത്തിനും കാവൽ നിൽക്കാൻ ബാധ്യസ്ഥനാണ്. മഹാറാണിക്കും കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾക്കും സംരക്ഷണം നൽകാൻ ചുമതലപ്പെട്ടവരാണ് നിങ്ങൾ. വേണ്ട, മഹാറാണി. പ്രണാമം. സ്വന്തം സുരക്ഷ നോക്കാൻ പന്തളത്തിലെ സ്ത്രീകൾക്കറിയാം. പരാജയപ്പെട്ടാൽ പ്രാണാഹൂതി ചെയ്ത് മാനം രക്ഷിക്കാനും അറിയാം. സേനാധിപൻ കൽപ്പിച്ചാൽ ക്ഷണത്തിൽ പോയി മണികണ്ഠനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ. ഹരി ഹരി.
മകനെ കുമാര, നീ എവിടെയായിരുന്നു? വിസ്തരിച്ച് പറയേണ്ടൊക്കെ വണ്ണം ഒന്നും ഉണ്ടായിട്ടില്ല മാതാവേ. പന്തളത്തിന് ദൈവാധീനം ഉച്ചത്തിലാണെന്ന് മാത്രം മാതാവ് മനസ്സിലാക്കുക. എന്നാലും വാവരുടെ ആക്രമണം തടയാൻ ദൈവാധീനം മാത്രം പോരല്ലോ കുമാരൻ. മതി, ആ ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രം വാവർ ഇപ്പോൾ പന്തളത്തിന്റെ മിത്രമാണ്. വാവർ പന്തളത്തിന്റെ മിത്രം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ കുമാരൻ. എല്ലാം വഴിയെ മനസ്സിലാകും മാതാവേ. വാവർക്ക് എരുമേലിയിൽ വ്യാപാരം നടത്തുവാനുള്ള അധികാരങ്ങൾ ഉടൻ കൽപ്പിച്ചു നൽകുമാറാകണം. എരുമേലി പന്തളത്തിന്റെ സ്വർണ ഖനിയാണ് അത്. വിദേശിക്ക് യഥേഷ്ടം തുറന്നു കൊടുക്കുന്നത് ചതിയാണ്, ദേശദ്രോഹമാണ്. അത് അനുവദിക്കരുത് സേനാധിപൻ. ശ്രീ മഹാദേവ, ശ്രീ പാർവതി ദേവി, മല പോലെ വന്ന ശത്രുവിനെ മനുഷ്യത്വത്തിന്റെ ആൾരൂപമാക്കി പരിണമിപ്പിക്കാൻ സഹായിച്ച നിങ്ങൾക്ക് എന്റെ പ്രണാമം. വൈകുണ്ഠനാഥ, മഹാലക്ഷ്മി, നന്ദി. മണികണ്ഠ, ഞങ്ങൾ നിനക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന ശക്തി താൽക്കാലികമായിട്ടുള്ളതല്ല, അത് നിരന്തരം നിന്നോടൊപ്പം വർത്തിക്കുന്ന ശക്തിയാണെന്ന് ധരിച്ചാലും ഇപ്പോൾ ശാസ്താവിന്റെ സമസ്ത ശക്തികളും ഒത്തുചേർന്ന് പൂർണ്ണാവതാരമായി കുമാരൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവതാരധർമ്മം നിറവേറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചാൽ എന്താണ് നടന്നതെന്നറിയാൻ അമ്മയ്ക്ക് ആകാംക്ഷയുണ്ട് മകനെ. മാതാവേ, ഞാൻ വാവർക്ക് സൽബുദ്ധി ഉപദേശിച്ചു. ദൈവാധീനത്താൽ വാവർക്ക് അതെല്ലാം ഉൾക്കൊള്ളാനും കഴിഞ്ഞിരിക്കുന്നു. കടൽ കൊള്ളക്കാരനായിരുന്ന വാവരെ ഞാനിനി കരയിലെ വ്യാപാരിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് രാജാവിന്റെ അനുമതി കിട്ടാനായി ഞാൻ കാത്തിരിക്കുകയാണ് മാതാവേ. നന്നായി മകനെ, വളരെ നന്നായി. മോഷ്ടാവിന് മോക്ഷജന്മെന്ന അവസ്ഥാന്തരം, അത് കുമാരനെ കൊണ്ടല്ലാതെ മറ്റാർക്കാണ് സാധ്യമാവുക? കുമാരന്റെ തീരുമാനം തികച്ചും ഉചിതമായി. അതിന് മഹാരാജൻ സർവാത്മന അനുമതി നൽകിയിരിക്കും. കൊട്ടാരത്തിൽ നിന്നും മണികണ്ഠൻ നമ്മുടെയും സാമന്തന്മാരുടെയും സഹായം അഭ്യർത്ഥിച്ചു വന്നു. നാം അത് നിരസിച്ചു. പിന്നെ മന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ സഹായ വാഗ്ദാനം നടത്തി. ഇതുവരെ വാവരുടെ ആക്രമണം ഉണ്ടായിട്ടില്ല. അല്ല, അയാൾ എന്തിനു പുറക്കാട്ട് കടപ്പുറത്ത് കാത്തു കിടക്കണം? ഈ വാവരുടെ ലക്ഷ്യം പന്തളമല്ലേ? പന്തളം തന്നെയാണ്. എരുമേലി സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയാണെന്ന് മനസ്സിലാക്കി
എരുമേലിയെ കീഴ്പ്പെടുത്താനാണ് വാവർ പന്തളം ആക്രമിക്കുന്നത്. പക്ഷേ പന്തള രാജകുമാരനായ മണികണ്ഠൻ നേരിട്ട് ചെന്ന് എരുമേലി അയാൾക്ക് തീരെഴുതി കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. പിന്നെന്തിന് വാവർ യുദ്ധത്തിനായി മുന്നോട്ട് വരണം? ഇല്ല, സമ്മതിക്കില്ല. പന്തളത്തിന്റെ ഐശ്വര്യഭൂമിയായ എരുമേലിയെ ഒരു നാലാം വേദക്കാരന് തീരെഴുതി കൊടുത്താൽ സാമന്തനായ നാം സമ്മതിക്കില്ല. നാം ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല മന്ത്രി. നടക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം നേട്ടം കൂടി മുന്നിൽ കണ്ടിട്ടാണ് മണികണ്ഠൻ വാവരുമായി ഒത്തുചേർന്നിരിക്കുന്നത്. നിഷ്കളങ്കരായ പന്തളമന്നനും രാജ്ഞിയും മണികണ്ഠന്റെ ചതി മനസ്സിലാക്കിയിട്ടില്ല. രാജരാജനെ തന്ത്രപൂർവം മണികണ്ഠൻ കൊട്ടാരത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. മഹാരാജനെയും റാണിയെയും മറികടന്നാണ് മണികണ്ഠനിപ്പോ കിരാത ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്മതിക്കില്ല. പൊന്നുതമ്പുരനെ ചതിച്ചുകൊണ്ട് ഒരു കാട്ടുവാസി പന്തള ഭരണം കീഴടക്കരുത്. ആ ചതി നടക്കാതിരിക്കാൻ ജീവൻ ബലിയർപ്പിക്കാൻ പോലും നാം തയ്യാറാണ് മന്ത്രി. ആലങ്ങാട്ട് ഗുരുക്കൾക്ക് ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു ചതിയും പന്തളം കൊട്ടാരത്തിൽ നടക്കുന്നില്ല. ചതി നടക്കുന്നത് പലരുടെയും മനസ്സിലാണ്. ഞാൻ വന്നത് ഗുരുക്കളോട് ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ്. സഹായം അഭ്യർത്ഥിക്കാനോ? രാജ്യദ്രോഹികളുമായി നാം ഒരിടപാട് നടത്താറില്ല. രാജ്യദ്രോഹിയുമായിട്ടല്ല, രാജ്യം ആക്രമിക്കാൻ വന്ന ഒരു വിദേശിയുമായിട്ടാണ് ഗുരുക്കൾ ഇടപാട് നടത്തേണ്ടത്. കുമാരൻ എന്താണാവോ ഉദ്ദേശിക്കുന്നത്? എരുമേലിയിൽ വിളയുന്ന കുരുമുളക് പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണനം നടക്കുന്നുണ്ടോ? അതിനുവേണ്ട എന്തെങ്കിലും ക്രമീകരണങ്ങൾ കൊട്ടാരത്തിൽ നിലവിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ മതിപ്പൂലയ്ക്ക് ഏതെങ്കിലും ഒരു വ്യാപാരിക്ക് മറച്ചു വിൽക്കും, അത്ര തന്നെ. ലക്ഷക്കണക്കിന് പണം പൊതുഖജനാവിലേക്ക് മുതൽക്കൂട്ടാവുന്ന സുഗന്ധദ്രവ്യങ്ങൾ അങ്ങനെ മിതമായ വിലയ്ക്ക് വിറ്റാൽ മതിയോ? പിന്നെ എന്ത് വേണമെന്നാണ് പറയുന്നത്? വ്യാപാരം അറിയുന്ന വാവരെ പോലെയുള്ള ഒരാൾക്ക് അതിന്റെ ചുമതല ഏൽപ്പിക്കണം. വാവർ നൽകുന്ന വിഹിതം മാത്രം മതി പന്തളത്തെ സമ്പൽ സമർത്ഥമാക്കാൻ. എന്താ, ശരിയല്ലേ? കാര്യം ശരിയാണ്, പക്ഷേ ഈ വാവരെ എങ്ങനെ വിശ്വസിക്കും? സ്വന്തം സഹോദരനെ പോലെ അയാളെ വിശ്വസിക്കാം. എന്നാൽ നമുക്കാ മ്ലേച്ഛനെ തീരെ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ ഗുരുക്കളോട് തന്നെ അയാളോട് സംസാരിച്ച് കരാറിൽ ഏർപ്പെടണമെന്ന് ഞാൻ നേരിട്ട് വന്ന് അഭ്യർത്ഥിക്കുന്നത്. വാവരുമായി നാം കരാറിൽ ഏർപ്പെടാനോ? ഇതിലെന്തോ ചതിയുണ്ട് മന്ത്രി. വേണ്ട, രാജകുടുംബത്തെ ചതിക്കും പോലെ ആലങ്ങാട്ട് ഗുരുക്കളെ ചതിക്കാൻ മണികണ്ഠൻ ആളായിട്ടില്ല. മണികണ്ഠനെ പോകാം. കുമാര, ഗുരുക്കൾ കാര്യശം മൂത്ത് നിൽക്കുന്ന സമയമാണിപ്പോ. ഇപ്പൊ ഒന്നും പറഞ്ഞാ ശരിയാവില്ല. തക്കമുണ്ടേ അടിയൻ ഗുരുക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. വാവരുടെ അടുത്തേക്ക് ഗുരുക്കളെ അയച്ചോളാം. കുമാരൻ ഇപ്പം മടങ്ങിയാൽ ശരി. അടിയൻ
ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ലേ ഗുരുക്കളെ? നമ്മുടെ മനസ്സ് വല്ലാതെ മലക്കമറിയുന്നു മഹാമന്ത്രി. ആലങ്ങാട്ട് തറവാട്ടുകാർ എന്നും പന്തള രാജകുടുംബത്തോട് കൂറും നന്ദിയും ഭക്തിയുമുള്ളവരായിരുന്നു. നാം നിലനിർത്തുന്നതും ആ പാരമ്പര്യമാണ്. കുലമഹിമയും മാഠ്യത്വവും ഇല്ലാത്ത ആ മണികണ്ഠനോടെയുള്ളൂ നമുക്ക് വെറുപ്പും വിദ്വേഷവും കലഹവുമൊക്കെ. മഹാരാജനും രാജ്ഞിയും നമുക്കിന്നും പൊന്നുതമ്പുരാക്കന്മാരാണ്. ഗുരുക്കളെ, കാലം മാറി, സാഹചര്യങ്ങളും മാറി. ഇനി രാജാവിനെയും രാജ്ഞിയെയും ദൈവങ്ങളായി കണ്ടാൽ ഒരു ഗുണമോ നേട്ടമോ ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. മണികണ്ഠനും വാവരും ഉറ്റ മിത്രങ്ങളായി കഴിഞ്ഞു. മണികണ്ഠന് പന്തള രാജാവാകാനുള്ള വഴിയും തെളിഞ്ഞു വരുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാവരും മണികണ്ഠന്റെ പിണിയാളുകളും ദാസന്മാരുമായി കഴിയേണ്ടി വരും. ഗുരുക്കൾ ഇപ്പോഴേ ചുവടൊന്നു മാറ്റിയാലോ നേട്ടങ്ങളേറെ കൊയ്തെടുക്കാനും കഴിയും. മണികണ്ഠന്റെ വാക്കനുസരിച്ച് ഗുരുക്കൾ വാവരെ പോയി കണ്ടിരിക്കണം. സുഗന്ധദ്രവ്യങ്ങളുടെ ക്രയവിക്രയ കരാറിനെ കുറിച്ച് സംസാരിച്ചിരിക്കണം. വാവരുമായിട്ടുള്ള കരാർ വാവരും കൊട്ടാരവും തമ്മിലായിരിക്കരുത്. പിന്നെ ആരുമായിട്ടാണ്? അവിടെയാണ് മണികണ്ഠൻ ഇളിഭ്യനാകുന്നതും ഗുരുക്കൾക്ക് വൻ നേട്ടമുണ്ടാകുന്നതുമായ രഹസ്യം. സ്വതന്ത്രമായി വ്യാപാരം നടത്താൻ വാവർക്ക് എരുമേലി വിട്ടു നൽകുന്നത് ഉചിതമായ തീരുമാനമാണെന്ന് കുമാരന് തോന്നുന്നുണ്ടോ? മഹാരാജന്റെ അഭാവത്തിലാണ് തന്ത്രപ്രധാനമായി ഈ തീരുമാനം. മഹാരാജൻ ഇതിനെ രാജ്യദ്രോഹമായിട്ട് വ്യാഖ്യാനിച്ചാലോ? അങ്ങനെയൊരു സന്ദേഹം ഇക്കാര്യത്തിൽ സേനാധിപനെ മതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ, ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കാൻ ഭയമുണ്ടോ? ഭയന്നിട്ടല്ല കുമാരൻ, അടിയന് കുമാരനെ ബഹുവിശ്വാസവുമാണ്. എന്നാൽ അമിതമായ ആത്മാർത്ഥത ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് അടിയൻ കുമാരനെ ഓർമ്മിപ്പിച്ചതാണ്. മണികണ്ഠന്റെ ഓരോ തീരുമാനങ്ങൾക്കും ശക്തവും വ്യക്തവുമായ ഒരു അടിത്തറയുണ്ടാകുമെന്ന് സേനാധിപൻ അറിയില്ല. മടങ്ങിവരുന്ന മഹാരാജൻ കുമാരന്റെ ഈ തീരുമാനം അംഗീകരിക്കുമെന്നാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. അടിയനും അക്കാര്യത്തിൽ വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷേ വാവരുമായി എരുമേലി പ്രശ്നം ചർച്ച ചെയ്യുന്നത് കുമാരന്റെ എതിരാളികളായ ദേശദ്രോഹികളാണ്. വാവർ എത്ര നന്മയുള്ളവനായിരുന്നാലും ദേശദ്രോഹികളുടെ ചതിയിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അത് ശരിയാണ്. ആലങ്ങാട്ട് ഗുരുക്കളെ വിശ്വസിക്കും. അയാളുടെ പിന്നിൽ നിന്നും ചുക്കാൻ പിടിക്കുന്ന മന്ത്രിയാണ് അപകടകാരി. കുമാരൻ നിരന്തരമായി വാവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. കുമാരനും വാവർക്കുമിടയിൽ ചതിയോ വിശ്വാസവഞ്ചനയോ ഇല്ലെന്ന് വാവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മാതാവിന്റെ ഹിതം പോലെ. മണികണ്ഠകുമാരന്റെ ദൂതൻ ഗുരുക്കൾ വന്നിട്ടുണ്ട്. കുമാരന്റെ ദൂതനോ? അസ്ലാം. നമസ്കാരം ഗുരുക്കൾ. നമസ്കാരം. മണികണ്ഠകുമാർ എനിക്ക് സഹോദര തുല്യനും ദൈവതുല്യനും ഗുരുവുമൊക്കെയാണ്.
കുമാരന്റെ ദൂതനായ ഗുരുക്കൾക്ക് ഞാൻ അതേ സ്ഥാനം തന്നെ കൽപ്പിക്കും. അകത്തേക്ക് വന്നാൽ ഇരിക്കണം ഗുരുക്കളെ, പാനീയം എടുക്കട്ടെ. ഏയ്, എനിക്ക് പാനീയമൊന്നും വേണ്ട. ദയവായി അങ്ങയുടെ ആഗമന ഉദ്ദേശ്യം അറിയിച്ചാൽ. നാം പന്തളത്തിലെ പ്രധാന സാമന്തനും ധനാഠ്യനും ഉന്നത കുലജാതനുമാണ്. നമുക്ക് കാണേണ്ടവർ നമ്മുടെ തറവാട്ടിലേക്ക് വരുന്നതാണ് നടപ്പ് രീതി. ആട്ടെ, നിങ്ങൾ എന്തിനാണ് പന്തളത്തേക്ക് വന്നത്? നിങ്ങൾ നിൽക്കുന്നത് അങ്ങ് അറബി നാട്ടിലല്ല, മലയാള നാട്ടിലാണെന്ന് ഓർമ്മ വേണം. നീരും നിറയും വ്യക്തിത്വവും ഇല്ലാത്ത നിങ്ങളോട് വാവർ സന്ധി ചെയ്യാനോ? കൂടാരം അശുദ്ധമാക്കാതെ കൊടക്ക് പുറത്ത്!